പട്ടാമ്പി സംസ്കൃത കോളേജിലാണുള്ളത്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി എന്ന് പറഞ്ഞാൽ 50 വർഷമായി എസ് എഫ് ഐൻ്റെ പൊന്നാപുരം കോട്ടയായി സൂക്ഷിച്ചിരുന്ന ആ കോട്ട ഇന്ന് നടന്ന കോളേജ് യൂണിയൻ ഇലക്ഷനിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കെ എസ് യുവിൻ്റെ എം എസ് എഫിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എസ് എഫ് എന്ന കൂട്ടായ്മ ആ ഒരു പൊന്നാപുരം കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ പട്ടാമ്പി കോളേജിൻ്റെ അങ്കണത്തിൽ നമ്മളിതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ പ്രവർത്തകരും ജാഥ കുട്ടികളെ മുന്നിലേക്ക് നയിക്കണം, ബാക്കിയുള്ളവർക്ക് ബാക്കിലോട്ട് മാറി കൊടുക്കണം. യു ഡി എസ് എഫിന്റെ കുട്ടികളെ എം എസ് എഫിന്റെ കെ എസ് യുടെ മക്കൾ മുന്നിൽ നിർത്തുക. പട്ടാമ്പിയുടെ ചരിത്രത്തിൽ ഇനി ചുവപ്പിന് വെച്ചു പൊറുപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പട്ടാമ്പി കോളേജിന് പോലെ ലിമൻഡി കോളേജിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിജയിച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ ചരിത്രത്തിൽ ആദ്യമായി യു ഡി എസ് എഫിന്റെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ കാശിനെ കുറച്ച് പ്രവർത്തകർ സഖാവ് സൈദാലയുടെ ചോരവരുണ്ടെന്ന വീരവാദം മുഴക്കുന്ന സഖാക്കന്മാരുടെ കുട്ടി സഖാക്കളുടെ ചെങ്കോട്ടകളെ ചീട്ടപ്പെട്ടാരം പോലെ തകർന്ന് തരിപ്പുറമാക്കിക്കൊണ്ട് കെ എസ് എഫിന്റെ എം എസ് എഫിന്റെ ചുണക്കുട്ടികളെ അനവധി നിരവധി രാഷ്ട്രീയ സമ്മതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പട്ടാമ്പിയുടെ തിരുവീതികളെ ഹർഷപ്രകടമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന്റെ ഒട്ടുതലയായിക്കൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിക്കുക, അഭിനന്ദിക്കുക, ആശീർവദനത്തിന്റെ രാഗിരം സേവപുഷ്പങ്ങൾ അർപ്പിക്കുക. സഖാവ് സൈദാലിയുടെ ചെങ്കോട്ട എന്ന് സഖാക്കൾ വിശേഷിക്കപ്പെടുന്ന പട്ടാമ്പി എസ് എൻ സി കോളേജിന്റെ ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് തരിപ്പടമാക്കിക്കൊണ്ട് കെ എസ് യു എം എസ് എഫിന്റെ ഉജ്ജയമായ പോരാളികൾ അനവധി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അനവധി നിരവധി അനുവദിക്കുക, ആശീർവദനത്തിന്റെ രാജ്യം സേവപുഷ്പങ്ങൾ അർപ്പിക്കുക. 32 വർഷക്കാലത്തെ കുത്തത തകർത്തെറിഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ എം എസ് എന്നെപ്പോലെ ഒട്ടനവധി ആളുകൾ ഇത്തരമൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടിന് ബദലായി വരണമെന്ന് ശ്രമിച്ച് പരാജയപ്പെട്ടിടത്താണ് മുഹമ്മദ് സാഹലും കൂട്ടരും ഇങ്ങനെ ഒരു അവിസ്മരണീയമായ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പട്ടാമ്പിയിൽ യു ഡി എഫിൻ്റെ ഭാഗമായുള്ളവരും ഈ കോളേജിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ ഒട്ടനവധി ആളുകളെ നമുക്ക് ഇവിടെ ഇങ്ങനെ നിറയെ കാണാൻ കഴിയും. ഏതായാലും മുഹമ്മദ് സാഹലിനും കൂട്ടർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും.